Hi friends, ellarkkum Magis kitchen ilekku swagatham. Innu njan ivide undakkan povunnathu oru duck pepper roast aanu. Namukku ivide duck aadyam vevikkanulla parivaadiyanu cheyyunnathu. Athu cookerilekku idanayittu njan ivide manjalum oru ara cup thairum uppum koodi cherthu ee cookerilekku idundayirikkum. അതില് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട്. ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊരു 1.5 കിലോ ഡക്ക് ഉണ്ട്. തൈര് ചേർത്ത് കഴിഞ്ഞ പിന്നെ പുളിയുടെ അധികം ആവശ്യമില്ല. തക്കാളി ചേർത്തിനും കുഴപ്പമില്ല. ഇനി വേണമെങ്കിൽ ഒരെണ്ണമൊക്കെ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണാണ്. അത് അതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില. പിന്നെ നമ്മൾ കുറച്ച് സവോള, അധികം ഇടുന്നില്ല, ഒരു വളരെ കുറച്ച് സവോള. ഇത്ര സാധനങ്ങളാണ് ഇപ്പോൾ വേവിക്കാനായിട്ട് വെക്കാൻ ഞാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് കൂട്ടി തിരുമി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഒരു 2-3 വിസിലെങ്കിലും വരണം. ബ്രോയിലർ ഡക്കായാലും നമുക്കിതൊന്ന് വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ സാധാരണ നമ്മുടെ മറ്റേ ചിക്കൻ വേവണ പോലെ ഇത് വേവില്ല. അപ്പോൾ അത് കുക്കറിൽ തന്നെ 2-3 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു 3 സവാള ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 1 തക്കാളി മതി. കാരണം ഞാൻ ഡക്ക് വേവിക്കുമ്പോൾ അതിൽ 1/2 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 5-6 വലിയ ചുവന്നള്ളിയാണ് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കാഷ്യൂനട്ട് 10 പഞ്ചെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പൊടികൾ ഞാൻ ഇടുമ്പോൾ പറയാം. അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ ഉണ്ട്. പെരുംജീരകപ്പൊടി. ഇതിലേക്ക് മെയിനായിട്ട് ഉള്ള സാധനങ്ങൾ ഇവരാണ്. അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടി പെരുംജീരകപ്പൊടി. പിന്നെ നമ്മുടെ ഡക്ക് വേവിക്കും അല്ല വേവിക്കാൻ കുക്കറിൽ ഇടുന്നതിന് മുമ്പ് കഴുകുലോ, ആ കഴുകണത് ഞാൻ പറയാൻ വിട്ടതാണ്. അതിലെ വിനീഗർ ഒഴിച്ച് നമ്മൾ കുറച്ച് നേരം ഇട്ടിട്ട് കഴുകിയെടുക്കണം. അത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് പറയാൻ വിട്ടതാണ്. കാരണം അതിൽ ചെറിയൊരു മണം ഉണ്ടാവും. അപ്പൊ ആ മണം അതോടുകൂടി പൊക്കോളും. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിച്ച് ചെയ്യണം. ഓണാക്കി നമ്മളിവിടെ ഉരുളിയിലാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത്. അപ്പോ അതിലേക്ക് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമ്മുടെ സവാളയും ചുമന്നുള്ളിയും ആദ്യം ഇടാം. പിന്നെ അതോടുകൂടി തന്നെ കുറച്ച് കറിവേപ്പിലും കിടന്നൊക്കെ ഉള്ളി ഇതിലേക്ക് ഒരു നല്ല കൊഴുപ്പ് കൊടുക്കും. അതാണ് സവാളയുടെ അളവ് കുറച്ചിട്ട് ഞാൻ ഉള്ളി ചേർത്തിരിക്കുന്നത്. നല്ല മണവും കൊഴുപ്പൊക്കെ ഇതിന് കിട്ടണ കാരണം കൊണ്ടാണ് കുറച്ച് ഉള്ളി ചേർക്കാൻ വിചാരിച്ചത്. സവാള നല്ലോണം ആവുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് പെട്ടെന്ന് ആയി കിട്ടും. കുറച്ച് ഉപ്പ് ചേർക്കാം. നന്നായി ഇതൊന്നും മുരിഞ്ഞ് വരുന്നത് കൂടിയിട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ ചേർക്കാം. നമ്മുടെ ഉള്ളിയും സവാളയൊക്കെ നന്നായി ഇതിൽ മൂത്തണം. ഇതുപോലെ മൊരിയണം, കണ്ടില്ലേ? ഇങ്ങനെ മൊരിഞ്ഞിട്ട് നമുക്ക് ഇനി ബാക്കി സാധനങ്ങൾ ചേർക്കാൻ പാടുള്ളൂ. വെളുത്തുള്ളി, ഇഞ്ചിയും പേസ്റ്റ് 2 സ്പൂണ് നന്നായി ഇടണം. പിന്നെ ഇതിലേക്ക് പച്ചമുളക്, പച്ചമുളക് 2 എണ്ണം മതി. പിന്നെ കാഷ്യൂനട്ട് ഞാനൊരു 10 എണ്ണം ഇടുന്നുണ്ട്, അതൊരു ടേസ്റ്റിന്. അതിൻ്റെ ഒപ്പം തന്നെ 1 തക്കാളി മതി. കാരണം ഇതിൽ തൈര് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഡക്ക് വേവിക്കും. പിന്നെ പൊടികൾ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇടുണ്ട്. പിന്നെ പെരുംജീരകമാണ് പിന്നത്തെ മെയിൻ സാധനം. പെരുംജീരകം നന്നായി ചേർക്കണം, നല്ല മണം വരണം. അതുപോലെ തന്നെ പൊടികൾ, മല്ലിപ്പൊടി 1 സ്പൂൺ നന്നായി മതി. പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി കുറച്ച് വളരെ കുറവ് മതി. പിന്നെ മസാല 1 സ്പൂണായി. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച ഇതെല്ലാതും കിടന്ന് ഇതിൽ നന്നായി മുരിഞ്ഞ് മൂത്ത് പാകയുണ്ട്. ഇതിലേക്ക് നമ്മൾ 3 വിസിലെ അടിച്ച് അത് എയർ പോണവരെ വെയിറ്റ് ചെയ്തിട്ടുള്ള
നമ്മുടെ ഡക്കാണത്. ഇത് ഇതിലേക്ക് ഗ്രേവിയോട് കൂടി തന്നെ ഒഴിക്കാം. എന്നിട്ട് ആ ഗ്രേവി നമുക്കിതിലെ വറ്റിച്ചെടുക്കണം. ഇതാണ് നമ്മുടെ ഡക്ക്. ബ്രോയിലറാണത്. നാടനാകുമ്പോൾ കുറച്ചും കൂടി കൂടും. അപ്പം ബ്രോയിലറാണ് കഴിക്കാൻ ടേസ്റ്റ്. ഇനി ഇതിൽ കിടന്നതിൻ്റെ വെള്ളം ഒന്ന് വലിയണം. നന്നായി വലിഞ്ഞ് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോഴതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ നെയ്യ് ഇതിൽ ഇറങ്ങി വരണം. ഇതിൻ്റെ ഈ ജ്യൂ ഇതൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആവണമെങ്കിൽ ഈ വെള്ളം ഇതിൽ ചേരണം. കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് വലിയണം അരിക്ക്. നമ്മുടെ ഡക്ക് ഇവിടെ നന്നായി കുടുങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ടില്ലേ ഈ ഗ്രേവിയൊക്കെ ഇതിൽ വലിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി, അധികം വേണ്ട, കുറച്ച് പെരുംജീരകം കൂടി ഇടാം ആദ്യം. പിന്നെ ഇടുന്നത് കുറച്ച് ഒരു അര സ്പൂണ് കുരുമുളകും. ഈ കുരുമുളക് മെയിനായിട്ട് നിൽക്കണം, അതുപോലെ പെരുംജീരകത്തിൻ്റെ സ്വാദും. അപ്പോൾ ശരി, ഇനി ഇതൊന്നുകൂടി വലിഞ്ഞാൽ നമ്മുടെ ഡക്ക് ഇവിടെ റെഡിയായി. ഗ്രേവി വേണ്ടവർക്കാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇത് എടുക്കാം, കാരണം ഗ്രേവി ഇഷ്ടമാണെങ്കിൽ. അല്ലെങ്കിൽ ഒന്ന് വലിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വലിച്ചാൽ നമുക്കിത് ഇറക്കാവുന്നതാണ്. ഒരു വിധം വലിയുണ്ട്. ഇതിപ്പോൾ ഇത് വെള്ളക്കത്തിരിക്ക, ചോറിന് കൂടി ഒക്കെ നമുക്കിത് കഴിക്കാം. ലാസ്റ്റ് നമുക്കിപ്പോൾ ഗ്രേവിയൊക്കെ കുറുകി നല്ല ടൈറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് ഇത് ഗ്രേവിനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാവുന്നതാണ്. നല്ല പാകത്തിനായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാകം. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇടാം. അത്യാവശ്യം ഗ്രേവി ഉണ്ട്. ഡക്ക് നന്നായി വെന്തിട്ടുണ്ട്. നമ്മുടെ ഡക്ക് പേപ്പർ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല രസമായിട്ട് ഗ്രേവി നല്ല കളറായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.